ഡാർക്ക് സർക്കിളും അതുപോലെ തന്നെ ബ്ലാക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഹൈഡ്. അപ്പൊ ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്തത് ലാക്മി 925 ബ്ലഷ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ എൻവിൻ പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ലെൻസ് ഡേ ലെൻസ് ആണ്. സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണുകൾ ഓൾറെഡി ലെൻസ് ഇട്ടു. ഇന്നൊരു സിറമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഈ സിറം യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ലോങ് ലാസ്റ്റിംഗ് വരാനും പിന്നെ സ്കിന്നിൽ യാതൊരു പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടിയാണ് മേക്കപ്പ് ചെയ്യുന്ന മുമ്പായിട്ട് സിറം യൂസ് ചെയ്ത് കൊടുക്കുന്നത്. സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ SPF 50 ഉള്ള സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ വെയിലത്തൊക്കെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ നിർബന്ധമായിട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. സൺസ്ക്രീൻ ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് 30 മിനിറ്റ്സ് ആ ശേഷമാണ് പുറത്ത് പോകേണ്ടത്. ഇതൊരു നാച്ചുറൽ ലാക്മി 925 മോസി ഫൗണ്ടേഷൻ ആണ് കേട്ടോ. പക്ഷേ ഇത് നാച്ചുറൽ ലുക്കിൽ കാണുന്നതാണ്. അപ്പോൾ എൻ്റെ ഫെയർ സ്കിൻ ആയതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നത് ഐവറി ഫെയർ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ലോങ് ലാസ്റ്റ് കൂടിയാണ്. 7 hours വരെ ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കും. പിന്നെ നമ്മൾ മേക്കപ്പ് ഇട്ട ആ ഒരു രീതിയിൽ കാണില്ല കേട്ടോ, നാച്ചുറൽ ലുക്കാണ്. അപ്പോൾ കൂടുതലായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്കാണെങ്കിൽ ഈ രീതിയിലുള്ള നാച്ചുറൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ബട്ട് ഇതിൻ്റെ റുപ്പീസ് വന്നിട്ട് 750 something ആണ് കേട്ടോ. കോസ്റ്റ്ലി ആണ്, പക്ഷേ അതൊരു ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആണ് കിട്ടുന്നത്. ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഒരുപാട് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷൻ വളരെ ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ ഡാർക്ക് സർക്കിളും അതുപോലെ തന്നെ ബ്ലാക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഹൈഡ് ചെയ്യും. ഫുൾ കവറേജ് ആണ്. ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഡാർക്ക് സർക്കിളൊക്കെ ഹൈഡ് ചെയ്യാൻ കൺസിലറൊക്കെ വാങ്ങുന്ന ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ഫൗണ്ടേഷൻ മതി. ഇനി ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മേലൊന്ന് ഫിനിഷിംഗ് പൗഡർ അതോ ബനാന പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാജൽ അപ്ലൈ ചെയ്യുന്ന മുമ്പായിട്ട് ഒന്ന് ഐ ഷാഡ് ഇടാൻ മറന്നുപോയി. ഞാൻ ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. അതാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ലൈറ്റായിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്യണം. ലൈറ്റായിട്ടാണ് ഞാനൊന്ന് ഹൈ ഷാഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐലൈനറും അതുപോലെ തന്നെ ഈ കാജലൊക്കെ ഇടുമ്പോൾ കുറച്ചെങ്കിലും നമ്മളെ കണ്ണിൻ്റെ മുകളിലേക്ക് ഹൈലൈറ്റായിട്ട് കാണാനാണ് ഈ ഒരു ഹൈ ഷാഡ് ഇട്ട് കൊടുക്കണം. ഞാൻ യൂസ് ചെയ്യുന്നത് മൈഗ്ലാമിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ് കേട്ടോ. വെരി ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ഹൈബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈബ്രോസ് യൂസ് ചെയ്യുന്നത് ഹൈബ്രോസ് പാലറ്റാണ്. ലൈറ്റായിട്ടാണ് ഞാനിതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മേബലിൻ മസ്കാര ആണ് കേട്ടോ. ഇതിൻ്റെ റുപ്പീസ് വന്നിട്ട് 800 something ആണ്. പക്ഷേ അടിപൊളി മസ്കാര കേട്ടോ. ജസ്റ്റ് 1 layer ഇല്ലെങ്കിൽ 2 layer ഇട്ടാൽ മതിയാവും. ഫേസ് ലാഷസ് പോലെ നിൽക്കും. ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളത് മേബലിൻ്റെ 499 rupees വാട്ടർ പ്രൂഫ് മസ്കാര വന്നിരുന്നു, അതായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി പിടിച്ചിട്ട് ഇതാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇത് ഭയങ്കര നല്ല അടിപൊളിയായ മസ്കാര ആണ്. പക്ഷേ നമുക്ക് ഫേസ് ലാഷസ് യൂസ് ചെയ്യുന്ന ആവശ്യമില്ല ഈ ഒരു മസ്കാര യൂസ് ചെയ്യുമ്പോൾ. കാരണം നമ്മളൊരു ഫേസ് ലാഷസ് ഇട്ടാൽ ഒരു ഫീൽ ഉണ്ടാവും. എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തിരി കോസ്റ്റ് ആണ്. ആയാലും കുഴപ്പമില്ല. ബട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്നത് ലിപ് ലൈനറാണ്. ഞാനൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ലിപ് ലൈനർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു 50 rupees എന്തോ സംതിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫാൻസി സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇത്തിരി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവർ ലിപ് ലൈനർ. പിന്നെ യൂസ് ചെയ്യുന്നത് മേബലിൻ സെൻസേഷണൽ ഇവർ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഞാൻ ന്യൂഡ് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്.
പക്ഷേ നമ്മൾ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇത് എൻ്റെ സ്കിന്നുകൾ സൂട്ടേബിൾ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അത്ര അറിയില്ല. കാരണം ഞാൻ ലാക്മി 925 ബ്ലഷ് വെൽവെറ്റ് ആണ് എൻ്റെ പെർമനൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡായിരുന്നു സ്ഥിരമായിട്ട് 6 to 7 years. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ഷെയ്ഡിലേക്ക് മാറുമ്പോൾ എനിക്കതൊരു സൂട്ടേബിൾ ആയ പോലെ കണ്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ എനിക്ക് കൊമൻ്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്തത് ലാക്മി 925 ബ്ലഷ് വെൽവെറ്റ് ഇവർ ഷെയ്ഡാണ്. ഇവർ ബ്ലഷ് നാച്ചുറൽ ഗ്ലോ ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓൾറെഡി ലാക്മി 925 ലിപ്പ് ആൻഡ് ചീക്സ് രണ്ടിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഇവർ ലിപ്സ്റ്റിക് ആണ്. ഫൈനലായിട്ട് യൂസ് ചെയ്യുന്നത് സെറ്റിംഗ് സ്പ്രേ കേട്ടോ, മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പർപ്പിൾ കളറായിരുന്നു ഡ്രസ്സ്, എൻ്റെ മാരേജ് ഫംഗ്ഷനിൽ എടുത്ത ഡ്രസ്സായിരുന്നു. ഇത് എൻ്റെ ഓൺ ഡിസൈൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവ ഡിസൈൻസ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോസ് ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.